നമസ്കാരം. കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ആർ എസ് എസിനെതിരെയും ആർ എസ് എസുകാരുടെ നേരത്തെ അവർ ഗുരുജി എന്ന് വിളിക്കുന്ന നേരത്തെ സർ സംഘചാലകായിരുന്ന ഗോൾവൽക്കറിൻ്റെ എതിരെയുമൊക്കെ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പരാമർശം ആണ് മുൻമന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് എന്ന തരത്തിലൊക്കെ ചില പരാമർശമൊക്കെ നടത്തുകയുണ്ടായി. അതിനെതിരെ ആർ എസ് എസുകാർ തന്നെ ഇപ്പോൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആർ എസ് എസിൻ്റെ ചിന്താഗതിയും അതേപോലെ തന്നെ സജി ചെറിയാൻ്റെ ആ പ്രസംഗമെല്ലാം ഒന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആർ എസ് എസിനെ കോട്ട് ചെയ്തത്. ഇത് ഇപ്പോൾ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ത് തെണ്ടുത്തരം കാണിച്ചാലും അല്ലെങ്കിൽ എന്ത് രാജ്യവിരുദ്ധത പറഞ്ഞാലുമൊക്കെ അതിൻ്റെ കൂടെ ആർ എസ് എസിനെ ബി ജെ പിനെ കൂട്ടിക്കെട്ടാതെ ഇപ്പോൾ ഒരു കൊങ്ങിക്കും ഒരു ഉറക്കം വരാത്ത അവസ്ഥയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇതേ വി ഡി സതീശൻ തന്നെ 2006 ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചിത്രം 2006 ആ വി ഡി സതീശൻ നിലവിളക്ക് കൊളുത്തുന്നതിൻ്റെ പുറകിലുള്ള ചിത്രം ആരുടെയാണെന്ന് നോക്കുക, ഇതേ ഗോൾവാൾക്കറുടെയാണ്, ഒപ്പം ഭാരതാംബയുടെയുണ്ട്. അത് 2006 ഒരു ആർ എസ് എസിൻ്റെ ഒരു പരിപാടിയാണ്. ആർ എസ് എസിൻ്റെ പരിപാടി എന്ന് മാത്രം പറഞ്ഞുകൂടാ, ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി വർഷം കൂടിയായിരുന്നു. ആ പ്രോഗ്രാമിന് അദ്ദേഹം പോവുകയും അവിടെ നിലവിളക്ക് കത്തിക്കുകയും ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നോക്കുക, ഒരു പക്ഷേ പൂജാരിമാർ പോലും ഇത്രയും കൃത്യതയോടെ വിളക്ക് കത്തിക്കത്തില്ല. അതേ രീതിയിലാണ് അദ്ദേഹം മുട്ടിൻ്റെ അവിടെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ ഭക്തി പൂരസ്വരമാണ് അദ്ദേഹം നിലവിളക്ക് കൊളുത്തുന്നതെന്ന് കാണുക. ഇനി മറ്റൊരു ചിത്രം നോക്കുക. ഈ ചിത്രം ഭാരതീയ വിചാരകേന്ദ്രം, അതും ഒരു ആർ എസ് എസിൻ്റെ സംഘടന സംവിധാനം തന്നെയാണ്. അവിടുത്തെ ഒരു പുസ്തക പ്രകാശനത്തിന് വി ഡി സതീശൻ നിൽക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ഒരു കാലത്ത് ആർ എസ് എസിൻ്റെ പരിപാടികളിലെല്ലാം ഒരു സ്ഥിര സാന്നിധ്യം എന്ന് തന്നെ പറയാമായിരുന്നു വി ഡി സതീശന്. ആ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ആർ എസ് എസിൻ്റെ മണ്ടക്കോട്ട് കുതിര കയറുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മാറിയ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ആർ എസ് എസിനെതിരെ പറഞ്ഞാൽ മാത്രമേ ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് കിട്ടൂ എന്ന് മനസ്സിലാക്കിയിട്ടാണോ ഈ മണ്ടൻ കൊങ്ങികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ പുതിയ കാലത്ത് പുതിയ രാഷ്ട്രീയത്തിൻ്റെ കാറ്റിനനുസൃതമായിട്ട് നിങ്ങൾ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ സോഷ്യൽ മീഡിയ യുഗമാണ് നിങ്ങൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി നിങ്ങളുടെ മണ്ടയ്ക്കോട്ട് തന്നെ തിരിച്ചടിച്ചു തരും എന്ന ബോധം കൂടെ ഉണ്ടായിരിക്കണം ഏത് വി ഡി സതീശനാണെങ്കിലും. അതുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം ഇത് വാർത്തയായത്. നിങ്ങൾക്കിത് നിഷേധിക്കാനാവില്ല വി ഡി സതീശൻ. ഒരു കാലത്ത് നിങ്ങൾ ഈ പരിപാടിയിലെല്ലാം പോയിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ഏതൊരു ആർ എസ് എസുകാരൻ നിൽക്കുന്നതിലും വളരെ ഭക്തി പുരസരം നിങ്ങൾ അവിടെ നിലവിളക്ക് കൊളുത്തിയിട്ടുണ്ട്, അവിടെ പ്രഭാഷണവും നടത്തിയിട്ടുണ്ട്, പരിപാടികളിൽ ആദ്യം തൊട്ട് അവസാനം വരെ പങ്കെടുത്തിട്ടുമുണ്ട്. അതൊന്നും നിഷേധിക്കാനാവാത്ത കാര്യം തന്നെയാണ്. ഇനി ഗുരുജി എന്ന് വിളിക്കുന്ന ഗോൾവാൾക്കർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് സജി ചെറിയാൻ പ്രസംഗത്തിൽ പറഞ്ഞത് എന്ന നട്ടാൽ കുരുക്കാത്ത ഒരു നുണ നിങ്ങൾ പറഞ്ഞിരുന്നു. ആ നുണയ്ക്കെതിരെ നിയമ നടപടിയുമായിട്ട് തന്നെ ആർ എസ് എസ് മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയുന്നത്. താങ്കളുടെ വലിയ നേതാവ്, അതായത് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി 3-ഓ 4-ഓ തവണ കോടതിയിൽ പോയി മാപ്പ് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ആർ എസ് എസ് ആണ് മഹാത്മാഗാന്ധിയെ കൊന്നത് എന്ന് പറഞ്ഞതിന് ആദ്യം പോയി അദ്ദേഹം മാപ്പ് പറഞ്ഞു. പിന്നെയും നിരവധി തവണ പോയി ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വഴി തന്നെ താങ്കൾക്കും വളരെ താമസിയാതെ പിന്തുടരേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്, കാലഘട്ടമാണ് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഓർത്താൽ നന്ന്. അല്ലെങ്കിൽ ഇതേപോലെ ചില കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കിതിനൊന്നും മറുപടി ഇല്ലാതായിപ്പോൾ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.